നമസ്കാരം. ചൈതന്യ രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് വീണ്ടും ഏവർക്കും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമല വ്രതം മണ്ഡല വ്രതക്കാലം തുടങ്ങി ശരണമുടികളുടെ നാളുകളാണ്. വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് ഓരോ വീട്ടിലും അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ അതാത് സമയത്ത് നടക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും കോവിഡിൻ്റെ ഈ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥനയും മല ചവിട്ടി അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ അയ്യപ്പൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം കരകയറുന്ന സമയമാണ്. ഒത്തിരി മേഖലകളിൽ കുതിച്ചു കയറ്റം വരുന്ന സമയമാണ്. ഒത്തിരി മേഖലകളെന്ന് പറഞ്ഞാൽ കാർഷിക രംഗമായിക്കോട്ടെ, അതോടൊപ്പം ടെക്നോളജി മേഖലയിലായിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റികളായിക്കോട്ടെ, ഇതിലെല്ലാം ഒത്തിരി ഒത്തിരി സാധ്യതകൾ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വരുന്ന സമയമാണ്. ഇത് അവരവരുടെ കഴിവനുസരിച്ചിട്ട് താല്പര്യമനുസരിച്ചിട്ട് ലക്ഷ്യം അല്ലെങ്കിൽ ഡ്രീം അതനുസരിച്ചിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതും എത്തിപ്പെടേണ്ടതും. നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ 2023-ലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാനുള്ള സമയം എന്നുള്ളതാണ് ഈ നവംബർ ഡിസംബറോടുകൂടി നമ്മൾ കണ്ടെത്തേണ്ടത്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്. ഇവിടെയാണ് ഈ രാശിസ്ഥിതി ഫലത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. രാശിസ്ഥിതി ഫലം എന്ന് പറയുമ്പോൾ അതിന് വേറെ അത്ഭുതമൊന്നുമില്ല, ഒരു പ്രതീക്ഷ. മുന്നോട്ട് പോകുന്നതിനുള്ള വെളിച്ചത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ കൺദൃഷ്ടിയിൽ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ എന്നുള്ളതാണ് ഈ രാശിഫലങ്ങൾ. ആ പ്രതീക്ഷയോടൊപ്പം നമ്മുടെ രാശിഫലസ്ഥിതി നമ്മൾ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടുമെന്നുള്ളത് സത്യമാണ്. അവിടെ നോക്കുമ്പോൾ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വളരെ പ്രാധാന്യമുള്ള സമയം എന്നുള്ളത് തന്നെയാണ് പറയാം ഇന്നത്തെ രാശിസ്ഥിതി ഫലം. അതിലാദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി. അതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് പറയേണ്ടത്. ഒന്ന്, വിദേശത്ത് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം തൊഴിലിനായിരിക്കാം, പഠനത്തിനായിരിക്കാം, ബിസിനസ്സിനായിരിക്കാം, അല്ലെങ്കിൽ യാത്ര ടൂറിനായിരിക്കാം, വളരെ മെച്ചമുണ്ടാകുന്ന ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധിക്കുന്നതായുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ്. കുറച്ച് പ്രതിബന്ധങ്ങൾ പോയാൽ എന്നെക്കൊണ്ട് പറ്റുമോ, അതാണോ ശരി ഇതാണോ ശരി എന്നുള്ള സംശയങ്ങൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ പോകേണ്ട സാഹചര്യം നമുക്ക് അനുകൂലമാക്കി എടുത്താൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കരയ്ക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ ദൈവാധീനം അനുഗ്രഹമാണ് എന്നുള്ളത് സത്യമാണ്. ശനിയുടെയും രാഹുവിൻ്റെയും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട്. സാമ്പത്തികം, കുറച്ച് ബന്ധങ്ങൾ, കടപ്പാടുകൾ, ഉത്തരവാദിത്വങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം തീർത്തിട്ട് പോകാൻ പറ്റില്ല. കടലിലെ തിര ഒഴിഞ്ഞിട്ട് നമുക്ക് ബോട്ട് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോലെ, തിരയെന്ന് പറഞ്ഞൊരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കും. അതിന് മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യവും അനുകൂലം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ആ സാഹചര്യവും ഡെസ്റ്റിനിയും നമ്മൾ മനസ്സിൽ കണ്ട് അതിലേക്ക് വേണ്ടി ശ്രമിച്ചാൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അവരവരുടെ കാര്യങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ നമുക്ക് ഗുണകരമായിട്ടുള്ള ദൈവാധീനത്തിന് അനുകൂലമായിട്ട് സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട് മാറണോ വേണ്ടേ എന്നുള്ള സാഹചര്യം, അത് വാടകയ്ക്കായിരുന്നാലും സ്വന്തമായിട്ടായിരുന്നാലും വെക്കുന്ന വീടായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും അതിന് ഉടനെ എടുത്തു ചാടി പുറപ്പെടേണ്ട കാര്യമില്ല. ഒരു ഒന്നര രണ്ട് മാസം കൂടെ ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് മാറുന്നതാണ് ഉചിതം. കാരണം വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് പോകേണ്ട സാഹചര്യം വരാൻ പാടില്ല. ഇപ്പോഴേ കുറേ പ്രശ്നങ്ങളുണ്ട്,
ഇനി മാറുന്ന സ്ഥലത്ത് ആ സാഹചര്യവും ആ ഗൃഹയോഗവും അനുകൂലമല്ലെങ്കിലോ വീണ്ടും പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടൊരു രണ്ട് മാസം കൂടെ സാവകാശം നമ്മൾ കണ്ടെത്തി പോകുന്നതായിരിക്കും ഉചിതം. മൂന്നാമത്തെ കാര്യം, എക്സാം ടൈമിൽ ടെൻഷൻ അസ്വസ്ഥത എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരെ സംബന്ധിച്ചോളം അത് മാറി നല്ല രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ ദൈവാധീനം അനുകൂലമാണ്. ഇത് മനസ്സിന് ഉള്ള ടെൻഷൻ മറവി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. വിദ്യാ സരസ്വതി കടാക്ഷം ഉണ്ടാകാൻ വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം, ദേഹരക്ഷ എടുത്തിരിക്കുക. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ട് വരുമ്പോൾ നമ്മൾ തീരെ പുറകെയാകാൻ പാടില്ല. നമ്മളും അവരോടൊപ്പം നല്ല രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. വിദ്യാരാജരാജേശ്വരി യന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാർത്തികമുക്കൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം മൂന്ന് കാര്യങ്ങൾ ഇവിടെയും പ്രാധാന്യമാണ്. ഒന്ന്, സാമ്പത്തിക കൃത്യനിഷ്ഠ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി വളരെ ശ്രദ്ധയോടുകൂടി പോകണം. നമ്മൾ കാരണം ആരെങ്കിലും സഹായിക്കാൻ ജാമ്യം നിൽക്കാൻ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്ന അവസ്ഥയാണ്. വളരെ ശ്രദ്ധയോടുകൂടി പോകണം. വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പലിശ, പലിശയ്ക്ക് മേൽ പലിശ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊന്ന് കറക്റ്റാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കുടുംബ പരദേവതയുടെ അനുഗ്രഹം, യോഗീശ്വരൻ, മന്ത്രമൂർത്തി, തമ്പുരാൻ ഇത്യാദി സങ്കല്പങ്ങളെ ശക്തിയുടെ ഭാവത്തിൽ വെച്ചാരാധനാ സങ്കല്പങ്ങൾ ഉള്ളിടത്ത് അതിൻ്റേതായിട്ടുള്ള സമർപ്പങ്ങൾ ചെയ്ത് ആ ശാപപാപബന്ധനങ്ങൾ പരിഹാരം ഉണ്ടാകണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അത് സന്താനഭാഗ്യം, വിവാഹം, തൊഴിൽ, യാത്ര ഇതിനെയൊക്കെ ബാധിക്കും. കുടുംബമൂർത്തികൾക്ക് അതിൻ്റെ സമർപ്പണം ചെയ്യണം എന്നുള്ളത് അഭികാമ്യമായിട്ടുള്ള സമയമാണ്. മൂന്നാമത്തെ കാര്യം, വസ്തു സംബന്ധമായിട്ടുള്ള ചില ഇടപാടുകൾ, തടസ്സങ്ങൾ കാണുന്നെങ്കിൽ അത് നടക്കാനുള്ള സാഹചര്യം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. മകേരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ, മിഥുന രാശി ദൈവാധീനം വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ എതിർപ്പ് അല്ലെങ്കിൽ വാശി അല്ലെങ്കിൽ വൈരാഗ്യം നമ്മളോട്, നമ്മളുടെ ഗൃഹത്തോടോ ഉള്ളത് വളരെ നല്ല രീതിയിൽ നമ്മളെ വലയ്ക്കുന്ന സമയമാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി 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 പോയി എന്നുള്ള ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ദോഷബന്ധനം, ബന്ധനം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് കെട്ടുക, മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ കർമ്മങ്ങളെയും പ്രവൃത്തിയും ഒക്കെ ബ്ലോക്ക് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. മഹാസുദർശന യന്ത്ര പൂജ ചെയ്ത് മഹാസുദർശന യന്ത്ര ദേഹരക്ഷ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഈ വക തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ മറികടന്ന് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനും കാര്യങ്ങൾ അനുകൂലമാകാനും ഈശ്വരാധീനം ഗുണകരമായിട്ട് വരും. പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി. ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ടെങ്കിലും ആഗ്രഹ നിവർത്തി വരാതെ ദുർബലപ്പെട്ട ആത്മാവിൻ്റെ ശാപപാപബന്ധനങ്ങൾ എന്നെ മറന്നോ എന്നുള്ള ചോദ്യമായിട്ട് നിൽപ്പുണ്ട്. അത് മാറണം. ആത്മാവിന് പൂർണ്ണ മോക്ഷം, സായുജ്യം, നിവർത്തി, അതോടൊപ്പം മുക്തി ഇതെല്ലാം കിട്ടണം. ഇതിന് കുടുംബത്തിലൊരു കന്നിയുടെ ശാപം, കുഞ്ഞിൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ കന്നി എന്ന് പറയും, അതോടൊപ്പം മുതിർന്ന ആളുടെ രണ്ടുപേരുടെ ശാപപാപ ബന്ധനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലല്ല വളരെ പഴക്കമുള്ളതാണ്, അതുമൂലം ഉണ്ടാകുന്ന ശാപപാപ ബന്ധനങ്ങൾ നമ്മളെയോ തലമുറയോ ബാധിക്കാൻ പാടില്ല. ലക്ഷ്മീനാരായണ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ ഉപചാര ചതുർശുദ്ധിയും സപ്തശുദ്ധിയും ത്രിശുദ്ധിയും ചെയ്ത് ക്ഷേത്ര ബലി, അതായത് തിരുവല്ലം, തിരുനെല്ലി, വർക്കല, രാമേശ്വരം അങ്ങനെയുള്ള സ്ഥലത്ത് ക്ഷേത്ര ബലി ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് ഈ പ്രതിമ സമർപ്പിച്ച് വൈകുണ്ഠപാറ നിവർത്തി നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആ ശാപപാപബന്ധനങ്ങൾ മറ്റ് ജീവിക്കുന്നവരുടെ കാര്യങ്ങളിലേക്ക് അത് ശാപപാപ നിവർത്തി ദോഷം വരാൻ പാടില്ല. അത് വിവാഹത്തെ ബാധിക്കും, തൊഴിലിനെ ബാധിക്കും, മംഗല്യത്തെ ബാധിക്കും, സന്താനഭാഗ്യത്തെ ബാധിക്കും, യാത്രയെ ബാധിക്കും, ആരോഗ്യത്തെ, ഇങ്ങനെ പലതരത്തിൽ അത് ദോഷം.
പിതൃദോഷങ്ങളെ നമ്മൾ നിവർത്തി അതിനെ തൃപ്തി വരുത്തി അനുകൂലമാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ലക്ഷ്മി നാരായണ പൂജയും തിലഹോമവും ചെയ്ത് ഈ പറഞ്ഞ പരിഹാരം ചെയ്യണം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഭഗവതിയുടെ കടാക്ഷമുണ്ട്. അതോടൊപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഗൃഹസ്ഥാനത്ത് ചില അസ്വസ്ഥതകൾ, അതായത് തടസ്സങ്ങളുണ്ടാകുക, രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ ടെൻഷനും അസ്വസ്ഥതയും. കുട്ടികളെ സംബന്ധിച്ചോളം മൊബൈലുമായിട്ടുള്ള പ്രശ്നങ്ങൾ, വലിയവരെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, വാശികൾ, ഫോൺ വിളിച്ചാൽ എടുക്കാത്തതെന്ത്, മറുപടി തരാത്തതെന്ത്, ലേറ്റായതെന്ത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ വാശികൾ വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞതാണ് ശരിയെന്നുള്ള തർക്കങ്ങൾ. അപ്പോൾ ഇതിന് കുടുംബ അന്തരീക്ഷത്തിൽ ഒരു സമാധാനവും സന്തോഷവും സ്നേഹം ഉണ്ടാവണം. ഇവിടെ പലപ്പോഴും ഒരു വാശിയുടെ പുറത്ത് അതൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ. ഇവിടെ ഐക്യമത്യ സൂക്ത സംവാര സൂക്തമാക ശരഭകവചിത മന്ത്രം, സംവാര സൂക്തമഹ ശരഭകവചിത മന്ത്രം പൂജിച്ച് ഗൃഹസ്ഥാനത്ത് വച്ച് 11 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. ഈ വാശി, ഈഗോ ഇതെല്ലാം മാറി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നമുക്ക് അനുകൂലമാവും. കാരണം ഇതിനെ ചൊല്ലിയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കം വരാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാര്യനിസ്സാരം പ്രശ്നം ഗുരുതരം എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മളിലുള്ള പ്രശ്നം നമുക്കേ തീർക്കാൻ പറ്റൂ. ഐക്യമത്യ സൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് തന്നെ ചെയ്ത് ഇതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. ഉത്രത്തിക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഇവിടെയും ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. കുടുംബ ഷെയറുമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചോളം അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സെറ്റിൽമെൻറ്റിന് വരാനുള്ള സാഹചര്യം വളരെ അനുകൂലമാണ്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന് എൻട്രൻസ് മറ്റ് കാര്യങ്ങളിലേക്ക് താല്പര്യപ്പെട്ട് ശ്രമിച്ച് നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് അത് വേണോ ഇത് വേണോ എന്നെ കൊണ്ട് പറ്റൂ, ആ കൺഫ്യൂഷൻ മാറണം. നമ്മളെ സംബന്ധിച്ചോളം വളരെ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഈ എൻട്രൻസ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാനും സക്സസ് ആവാനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. വിദ്യാ സരസ്വതി കപചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ബിസിനസ് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി IT മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. US UK അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഇരട്ടി ഗുണം അനുകൂലമാവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഇതെന്നെ കൊണ്ട് പറ്റുമോ സമയമായോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഓപ്പർച്യൂണിറ്റികൾ ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. നമ്മളത് കിട്ടിയാലുടൻ അതിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ വളരെ മെച്ചമായിട്ടും ഗുണകരമായിട്ടും കാണുന്നുണ്ട്. ചിത്തിരത്തര ചോതി ദുശാത്തി മുക്കാൽ തുലാം രാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, വൈരാഗ്യങ്ങൾ, വാശികൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടുള്ള ബന്ധനങ്ങൾ, ബ്ലോക്കുകൾ വളരെ വലയ്ക്കുന്ന സമയമാണ്. അതിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ്റസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. അത് 2 തരത്തിലാണ്. 1, ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും, 2, ആക്സിഡൻറ്റ്, വീഴ്ച, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ നിന്നോ കുഴപ്പമില്ല പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വക തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ശാരീരികമായിട്ട് ബാധിക്കുന്ന ദോഷങ്ങൾ ഇത് ഒഴിവാക്കിയെടുക്കണം. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക. 8 നീരാഞ്ജനം, 8 നീരാഞ്ജനങ്ങൾ, എള്ളുകിഴി നീരാഞ്ജനം ശാസ്താവിന് അയ്യപ്പ ക്ഷേത്രത്തിൽ 8 ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന മകരമാസം വരെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് കാണുന്നത്.
രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. വിശാത്തുക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി, ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം മൂന്ന് കാര്യങ്ങൾ ഇവിടെയും പ്രാധാന്യമായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് മനക്ലേശം, കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണണം. രണ്ട് തവണ പോസിറ്റീവായിട്ട് വന്ന് പക്ഷേ അങ്ങോട്ട് കുറച്ചില്ല, അബോർഷനായോ തെറ്റിപ്പോയോ. മൂന്ന് വർഷമായി, അഞ്ച് വർഷമായി, ഏഴ് വർഷമായി സന്താന ഭാഗ്യം അനുകൂലമാകാതെ സങ്കടപ്പെടുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അനുകൂലസ്ഥിതി വരാനുള്ള ഒരു രാശിസ്ഥിതി ഫലമാണ് കാണുന്നത്. ഇതിൽ മൂന്ന് തരത്തിലുള്ള ശാപദോഷങ്ങൾ മാറണം. ഒന്ന് സർപ്പശാപം, നമ്മുടെ ഗൃഹത്തിൽ വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷം. അതിപ്പോൾ നമ്മൾ ചെയ്യണമെന്നില്ല, പുറമേക്ക് മറ്റുള്ളവർ ചെയ്താലും നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ശാപം. കുടുംബമൂർത്തികളെ നമ്മൾ ആരാധിച്ചതിൽ വന്നിട്ടുള്ള ബന്ധനദോഷം, അത് മറവി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വന്നിട്ടുള്ളെങ്കിൽ അതും സന്താന ഭാഗ്യത്തിന് വിഘാതമാവും. മൂന്നാമത്തെ കാരണം ദുർമരണശാപം, അത് കുടുംബത്തിൽ കന്നിയുടെ ദുർമരണശാപം ഉണ്ടെങ്കിൽ എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരും, അത് സന്താന ഭാഗ്യത്തിന് വിഘാതമായിട്ട് നിൽക്കും. ഇവിടെ എൻ്റേത് എന്നുള്ളതിന് മാറി നമ്മുടേത് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരണമെങ്കിൽ സന്താനം എന്നുള്ളതാണ് സത്യം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, നമ്മുടേതെന്ന് പറയണത് കുഞ്ഞുങ്ങളേ ഉള്ളൂ. അപ്പം അതിനുള്ള അനുകൂലസ്ഥിതി വരണമെങ്കിൽ ഗൃഹത്തിൽ ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് 11 ദിവസം വ്രതമെടുത്ത് ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദം 2 ആഴ്ച സേവിക്കുക, ഉത്തമ സന്താന ലബ്ധി നമുക്ക് അനുകൂലമായിട്ട് വരും. ഇതിൽ പല ട്രീറ്റ്മെൻറ്റ് മറ്റ് കാര്യങ്ങൾ, ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തകർന്ന് മനസ്സ് സാമ്പത്തികമൊക്കെ തകർന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം പ്രതീക്ഷയ്ക്കും അതോടൊപ്പം ദൈവാധീന അനുഗ്രഹത്തിനും സാധ്യതയുള്ള സമയമാണെന്നുള്ളതാണ് സത്യം. അത് നമ്മൾ വിശ്വാസവും നമ്മുടെ വ്രതവും അതനുസരിച്ച് ഈ ഭാഗ്യസൂക്ത പൂജയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ സ്വപ്നം യാഥാർത്ഥ്യമാവും, സന്താനഭാഗ്യം അനുകൂലമാവും. മൂലം പോരാട ഉത്രാടത്തിക്കാർ ധനരാശി, ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ചിലരുടെ നുണയും പാരവയ്പും, നല്ല ബന്ധങ്ങൾ നമുക്ക് ക്ലോസായിപ്പോവും. ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല. ഇത് അഫെയർ ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, വേറെ ഏത് മേഖലയിൽ നിൽക്കുന്നതായിക്കോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റിദ്ധാരണ, വലിയ റിലേഷൻഷിപ്പും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ട ബിൽഡപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ തകരാറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം ഒരു വാക്ക് പോയാലും, നാക്കിൽ നിന്ന് വാക്ക് വന്നാലും അത് പ്രവൃത്തിയിൽ കൂടി, നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് ഹർട്ടായാൽ, ദോഷമായാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ നമ്മൾ ശരിയാക്കേണ്ടത് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, സരസ്വതി കടാക്ഷം, ദുർഗാ കടാക്ഷം, ഭദ്രാ കടാക്ഷം, ഇത് മൂന്നുണ്ടാകണം. അപ്പോൾ ഈ സരസ്വതി കടാക്ഷം എന്ന് പറഞ്ഞാൽ നാക്കിൽ നിന്ന് വരുന്ന പ്രശ്നം തന്നെയാണ്, ഞാനാണ് ശരി. ദുർഗാ കടാക്ഷം എനർജി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുക എന്നുള്ളത്. ഭദ്രാ കടാക്ഷം എന്ന് പറയുമ്പോൾ ശത്രുദോഷം തന്നെയാണ്, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണയും വാശിയും നമ്മുടെ ആ ഒരു കോപ്പറേറ്റീവിനെ, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിനെ നമുക്ക് സ്പോയിൽ ചെയ്യും, അത് വരാൻ പാടില്ല. ഇവിടെയും സംവാരസൂക്ത പൂജ ചെയ്ത് ഈ വക ദോഷങ്ങൾ പരിഹരിച്ച് പഴയ രീതിയിൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോകാനുള്ള ബിൽഡപ്പ്, ആ ഒരു കെട്ടുറപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ ആവശ്യമാണ്. ഞാനെന്നുള്ള ഭാവം മാറ്റി, ഞാനാണ് ശരി എന്നുള്ള ഭാവം മാറ്റി മുന്നോട്ട് പോവാം. ഇവിടെ നരസിംഹയന്ത്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വച്ചിട്ട് 41 ഡേയ്സ്, 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക, കാര്യങ്ങൾ അനുകൂലമാവും. ഉത്രാടത്തിന് മുക്കാൽ തിരുവോണം അവിട്ടത്തര, മകരരാശി, ഭഗവതി അനുഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള ശല പാപപാപ ബന്ധന ദോഷങ്ങൾ കാണുന്നുണ്ട്, അത് ഒഴിവാക്കിയെടുക്കണം. ദുർമരണശാപം, സർപ്പശാപം, കുടുംബമൂർത്തികളുടെ അനുഗ്രഹ പാപദോഷം, ഇതിന്
ശ്രീ രാജരാജേശ്വരി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് അതിനുള്ള പ്രായച്ചിത്ത പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. അതോടൊപ്പം 10-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധം ആൺ പെൺ വ്യത്യാസമില്ലാതെ ചില കാര്യങ്ങളിൽ വരുന്ന 3.5 മാസം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ദോഷകരമായിട്ട് വരും. അതിൽ മുടി സ്പൈക്ക് ചെയ്യണമെന്നോ ജിമ്മിൽ പോകണ്ടെന്നോ ടാറ്റു കൂട്ടണമെന്നോ ബൈക്ക് എടുക്കണമെന്നോ ആപ്പിൾ മൊബൈൽ വേണമെന്നോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം കഴിക്കായിക, വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചോ, മുടി കൊഴിഞ്ഞ്, പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ വക കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഇതെല്ലാം നമ്മുടെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ പഠനം ഇതുമായിട്ട് കണക്ടിവിറ്റി ആയി പുറകോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ട് വന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് ഒരു വർഷം ലോസ് ആകാമെന്ന് പറഞ്ഞാൽ കഷ്ടവും നഷ്ടവും നമുക്ക് മാത്രം തന്നെയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെ കുറച്ച് ഒരു ഉത്തരവാദിത്വം പക്വത എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട സമയം എന്നുള്ളതാണ്. ഇതൊരു 16 വയസ്സ് മുതൽ 19-20 വയസ്സ് വരെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇതൊരു നിർദ്ദേശമെന്നോ ഉപദേശമെന്നോ ഉള്ളത് കണക്കാക്കാതെ നമ്മൾ നമ്മളെ കണ്ണാടിയിൽ കാണുക, നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവൃത്തിയും, തീർച്ചയായിട്ടും ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ വിദേശയാത്ര, മറ്റ് സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, ഇതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള നഷ്ടങ്ങൾ നമുക്ക് വരാൻ പാടില്ല. ഇവിടെ വിദ്യ തൃശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കും. സാരസ്വതാരിഷ്ടം പൂജിച്ച് 11 ദിവസം വ്രാതശുദ്ധിയോടുകൂടി കഴിക്കുകയും ചെയ്യേണ്ടത് വളരെ ഗുണപ്രദമായിരിക്കും. ഈ വക കൺഫ്യൂഷൻ, ടെൻഷൻ, ഇതിനു മൂലം ഉണ്ടാകുന്ന വീട്ടിനകത്തുള്ള ടെൻഷൻ, രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വല്ലവരുടെയും ഫോൺ വരിക, ഇറങ്ങി ഓടുക, ഉറക്കം എപ്പോഴേ, എണീക്കുന്ന എൽപ്പടെ, ഇത് ചിട്ടയില്ലായ്മ. ഇതാണ് നമുക്ക് ഈ മേഖലയിൽ ഈ പ്രായത്തിൽ നിൽക്കുന്നവർക്ക് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട അനിവാര്യമായിട്ടുള്ള കാര്യം. സ്വയം ചിന്തിച്ച് കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം മാതാപിതാ ഗുരു ദൈവം എന്നുള്ള സബ്മിഷൻ നമുക്കുണ്ടാകണം. ഞാനാണ് ശരി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്നുള്ള ചിന്തയോടുകൂടി കാര്യങ്ങൾ വരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്ക് വളരെ നമുക്ക് മാറ്റം നമ്മളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വീട് മാറണോ വേണ്ടിയെന്നുള്ള സാഹചര്യം വരുന്നെങ്കിൽ അത് ശരിയായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരാതെ കറക്റ്റ് ചെയ്തിട്ട് വേണം മാറാൻ. പോകുന്ന സ്ഥലത്തും വാസ്തുദോഷമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. വരുമാനത്തിൻ്റെ ഇരട്ടി ചിലവ് മാത്രമല്ല, ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, കോടതി വരെ കയറേണ്ട സാഹചര്യം വീണ്ടും വന്നുകൂടായിക്കില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടുന്ന സ്ഥിതി. വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റുകൾ, ഇതെല്ലാം ഈ ഗൃഹം എന്നുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. അവിടെ ഈശ്വരാധീനം അനുകൂലമാകാൻ ശരിയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വിളക്ക് കത്തിക്കുക, പ്രാർത്ഥനാ മുറി, പള്ളിയിലായിരുന്നാലും അമ്പലത്തിലായിരുന്നാലും അത് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം 5 നേരം നിസ്കരിക്കണമെന്നില്ല, പക്ഷേ 3 നേരമെങ്കിലും നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് എന്താണ് നമുക്ക് ഒരു മാർക്കിടാൻ പറ്റുന്നത്, അതിനെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുക. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഒരു വിധത്തിൽ ഈ വക നെഗറ്റീവുകൾ നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗുണപ്പെടും. പുരുട്ടാദിക്കാല ഉത്രട്ടാദി രേവതി മീനരാശി ഗുണകരമായിട്ടുള്ള മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. ഇവിടെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മറ്റാർക്ക് വേണ്ടി നമ്മൾ പോയാലും അത് നടക്കും, സ്വന്തം കാര്യം തടസ്സമാണ്. പിന്നെയോ സ്വന്തം സമയവും പോക്കറ്റിലെ പൈസ എടുത്ത് നമ്മൾ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് ചീത്ത പേരാണ് കൂടുതലുണ്ടാകുന്നത്. നമ്മുടേതായിട്ടുള്ള കാര്യത്തിന് നമ്മളേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ മനുഷ്യൻ എന്ത് പറ്റി, സ്വന്തം കാര്യം വീട്ടിലെ കാര്യം നോക്കാതെ ഇങ്ങനെ കിടന്ന് നാട്ടിനും കൂട്ടുകാർക്കും വേണ്ടി ഓടുക, അങ്ങനെ ഒരു പരാതി ഒരു ഭാഗത്ത്. തിരിച്ചോ, ഞാനിത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എവർക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്നുള്ള വിഷമം മറുഭാഗത്ത്. ഇവിടെ കൂട്ടിച്ചേരേണ്ടതെന്ന് ഒരു പ്രശ്നം ആർക്ക് എന്തിന് എപ്പോഴ് എന്നുള്ളതാണ്. അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്.
പ്രത്യേകിച്ച് പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്ന സംഘടനാ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ചലഞ്ചായിട്ടുള്ള സമയമാണ്. സ്ഥാനം തിരക്കുന്നതിന് അപവാദം ഉണ്ടാകുന്നതിനും കൂടുതൽ സമയം വേണ്ട. കൂടെ നിൽക്കുന്നവർ തന്നെ പാലം വലിക്കാനും നമ്മളെ വെട്ടിലാക്കാനുള്ള പണി എതിരായിട്ട് വരുന്നുണ്ടെന്നുള്ളത് കരുതണം. കാരണം ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം മൂന്നര മാസം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതിൽ നമ്മുടേതായുള്ള ഒരു ഗുഡ് വില്ല് എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, കുറേ കാലം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ കർമ്മഫലം കൊണ്ട്, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള ഗുഡ് വില്ല് നഷ്ടപ്പെടാൻ കൂടുതൽ സമയം വേണ്ട. ഇവിടെ അമൃതശൂലിനി കവചിത യന്ത്രം, ദേഹരക്ഷയായിട്ട് ധരിക്കുക, അല്ലെങ്കിൽ രുദ്രേശ്വരി കവചിത ചക്രം, സ്ഥാപനത്തിലോ നമ്മുടെ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിയ ഈ വക നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടാ ഇരിക്കുന്നതിനും നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കാതിരിക്കുന്നതിനും ഒരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നിവിടെ ഈ വാരം പലതിരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച.